ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫിന്റെ വീഡിയോ ആയിട്ടാണേ. കുറേ ദിവസമായില്ലേ നമ്മളെ വീട്ടിലത്തെ അടുക്കളയിലെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർക്ക് എൻ്റെ അടുക്കള ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ കുറേ ദിവസമായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവും ഉണ്ടാവും. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചേച്ചീൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളുടെ വീഡിയോ അല്ലേ ഇടലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണേ. ഇവിടെയും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകണം കേട്ടോ. പിന്നെ ഇതാ ഇപ്പൊ പുളി സീസൺ ആവുകൊണ്ടേ കുറച്ച് പുളിയൊക്കെ വാങ്ങി ഉണക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്കും ചേച്ചിക്കും അതുപോലെ ഇവിടേക്കും ഒക്കെ വേണ്ടിയിട്ട് കുറച്ചധികം വാങ്ങിയിട്ടുണ്ട്. ഇവിടെ കിലോയ്ക്ക് 80 രൂപയാണ് കേട്ടോ പുളിക്ക്. എല്ലായിടത്തും എങ്ങനെയൊക്കെയാ വില എന്നറിയില്ല. ചിലയിടത്തൊക്കെ പുളിമരം ഉണ്ടാവൂലേ, പുളിമരം ഉള്ളവർക്കൊക്കെ സുഖമാണ് കേട്ടോ. അവനവൻ്റെ വീട്ടിൽ ഉള്ള സാധനത്തിന് നമുക്ക് വലിയ നിലയും വിലയൊന്നും ഉണ്ടാവില്ല, പക്ഷെ പുറത്തുനിന്ന് വാങ്ങുമ്പോഴാണ് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയുക. ഏതായാലും അമ്മയ്ക്ക് കൊടുത്താക്കിയുള്ളത് കുരുവൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി ചേച്ചിക്കുള്ളതും അമ്മക്കുള്ളതും കുരു കുത്തി എടുത്തു വെക്കണം. ഈ ഒരു പുളി സീസൺ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ വർഷവും വാങ്ങി വെക്കൂ കേട്ടോ. കിട്ടാണ്ടെങ്കിൽ നല്ല നാടൻ പുളി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലതാണല്ലോ. അപ്പൊ ഏതായാലും അതൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നീച്ച് വന്നേക്ക് വേഗം ഗ്യാസമ്മ ചോറ് തിളപ്പിച്ചുവിറ്റാണ്ട് അത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ തീ കത്തിച്ചിട്ട് എന്താ ചോറിനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ. വേവുള്ള അരിക്ക് വേണ്ടിയിട്ട് വെള്ളം വെക്കുകയാണ്. ഇപ്പൊ രണ്ടടുപ്പത്തും കൂടി നന്നായി കത്തിക്കൂട്ടോ, നമ്മളെ വിറക് കുറവാകൊണ്ടേ. അപ്പൊ നേരം വെളുത്ത് വരുന്നുള്ളൂ. അപ്പൊ വിറക് ഇപ്പൊ ഉള്ളിൽ കൊണ്ടുവന്ന് വെക്കാത്തോണ്ടേ പുറത്തന്നെയാണ് വെക്കല്. ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഭയങ്കര പണിയായിട്ട് എനിക്ക് തോന്നുകയാണ്. എപ്പോഴും ഇങ്ങനെ വിറകെടുക്കുമ്പോൾ അതിൻ്റെ മണ്ണും പൊടിയൊക്കെ ചാടിയിട്ടേ. അപ്പൊ മഴക്കാലം ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വെക്കല് നിർബന്ധമാണ്. ഇതിപ്പോ വേനലല്ലേ ഇപ്പോൾ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ തലേ ദിവസം കുറച്ച് അയില മീൻ കൊണ്ടുവന്നിരുന്നു വൈകുന്നേരം കേട്ടോ. അയില കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. അപ്പൊ ഞാനത് കുറച്ചെടുത്താണ് ഫ്രിഡ്ജിക്ക് വെച്ചിരുന്നു, ബാക്കി തലേ ദിവസം തന്നെ കറി വെച്ചിരുന്നു. അപ്പൊ അതിൻ്റെ ഒരു കറി കുറച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇതിങ്ങി വറക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നലെ ഞാൻ മുളക് പൊടിയൊന്നും തിരുമ്പാതെ അങ്ങനെ വെള്ളത്തിലിട്ടാണ് വെച്ചത് കേട്ടോ. അങ്ങനെ വെള്ളത്തിലിട്ടിട്ട് മീന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഒരു എന്താ പറയുക, അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ചോറൊക്കെ തിളപ്പിച്ചപ്പോൾ അത് ഊറ്റിയെടുത്തിട്ടുണ്ട് തിളച്ചു വന്നപ്പോൾ. പിന്നെ ചായക്കുള്ള വെള്ളം വെച്ചിരുന്നു. അപ്പൊ ചായയും തിളച്ചു, പിന്നെ പാൽ ചായക്കുള്ളതാണ് വെച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് തിളയ്ക്കാനായിട്ട്. അപ്പൊ അത് ചപ്പാത്തിക്കുള്ളതാണ് കേട്ടോ. ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ തിളച്ച വെള്ളം കൊണ്ടാണ് ഞാൻ അധികവും കുഴച്ചെടുക്കലുള്ളത്. അപ്പോഴാണ് എനിക്ക് ആ ഒരു ചപ്പാത്തി നന്നായി കിട്ടല് കേട്ടോ. ചിലർ പച്ചവെള്ളത്തിലൊക്കെ ചെയ്യലുണ്ട്. പച്ചവെള്ളത്തിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേനും ചപ്പാത്തിക്ക് വല്ലാത്തൊരു ബലാവും. അല്ലെങ്കിൽ പിന്നെ ചൂടായ വെള്ളത്തിലായാലും കുഴപ്പമൊന്നുമില്ല. പച്ചവെള്ളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ ഒരു ബലമായിട്ടാണ് തോന്നലുള്ളത്. നേരെ മറിച്ച് തിളച്ച വെള്ളത്തിൽ ഉണ്ടാക്കിയാൽ പിറ്റേ ദിവസം നല്ല മയത്തോടു കൂടി ഇരിക്കൂ കേട്ടോ. അങ്ങനത്തെ ചപ്പാത്തി തിന്നാനാണ് ഇവിടെ കൂടുതലായിട്ടും ഇഷ്ടം. അപ്പൊ ഏതായാലും ചായയിൽ മധുരട്ട് വെക്കുകയാണ്. പിന്നെ പൊടിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഗോതമ്പ് പൊടി. അപ്പൊ മൈദപ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ രണ്ടും കൂടെ കൂട്ടി ഉണ്ടാക്കിയാലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ മൈദപ്പൊടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി വെറും ഗോതമ്പ് പൊടി തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ശരിക്കും കുറച്ച് നേരത്തെ നീക്കിയൊക്കെ വേണം കേട്ടോ. പക്ഷേ എങ്കിൽ ഞാൻ എന്നും നീക്കും പോലെ തന്നെ വൈകിട്ട് തന്നെയാണ് എന്നും നീച്ചിട്ടുള്ളത്. എന്നാലും കടി പിടിയനെല്ലാം കൂടി ആക്കിയെടുക്കാന്നാണ് വിചാരിക്കുന്നത്. ദോശയൊക്കെ ആണെങ്കിൽ പിന്നെ എളുപ്പമാണ്. നമുക്ക് ചപ്പാത്തിക്ക് കയറുന്ന കുഴക്കലും പരത്തലും ഒക്കെ കൂടി ആവുമ്പോൾ അതൊരു മെനക്കെട്ട പണി തന്നെയാണ്. എന്നാ പണി അല്ലേനു കേട്ടോ, പെട്ടെന്ന് പരത്തിയെടുക്കാനൊക്കെ പറ്റും. ചുട്ടെടുക്കാനാണ് കുറച്ച് പണി. അപ്പൊ ഏതായാലും ഞാൻ ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അത് തിളച്ചു വന്നിരുന്നു കേട്ടോ. പിന്നെ ചായയിലൊക്കെ മധുരമിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ തിളച്ച ആ ഒരു എന്താ പറയാ, ചൂട് പോണേന്റെ മുന്നേ തന്നെ ആ പൊടിയൊക്കെ കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ചൂട് തന്നെ അങ്ങോട്ട് പൊടിനെ നനച്ചെടുത്താൽ നല്ലതാണ്. അപ്പൊ അതിക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിയൊക്കെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ടാവി പോട്ടെ, എന്നിട്ടുള്ളതിൽ കൈ വയ്ക്കാൻ പറ്റുക. അപ്പൊ ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ട്. നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ജനലൊക്കെ ഒന്ന് തുറന്നാൽ ഒരു സുഖമാണ് കേട്ടോ. നല്ല ഞാൻ ചായ ഉണ്ടാക്കി കഴിഞ്ഞാലേ അപ്പം തന്നെ മധുരം ഇട്ട് വെക്കൂ കേട്ടോ. ഇവിടെ മധുരം വേണ്ട എന്നാർക്കുമില്ല. ഒരുപാട് ഓവറായ മധുരം ആർക്കും ഇഷ്ടമല്ല കേട്ടോ. ഒരു പാകത്തിനുള്ള മധുരം ഇഷ്ടമുള്ളൂ. അപ്പോൾ ഈ ഒരു മധുരം വീട്ടിൽ നിന്ന് വരുമ്പോൾ ഓർക്കൊന്നും പറ്റില്ല കേട്ടോ. അമ്മയ്ക്കും അനിയന്മാർക്കും ഒന്നും പറ്റൂല. അച്ഛന് പിന്നെ മധുരം കുറച്ച് മതി. അപ്പോൾ ഓര് വരുമ്പോൾ ഞാൻ കുറച്ചുകൂടി മധുരം ഇട്ട് കൊടുക്കും. അതേപോലെ ഇവിടെ ചേച്ചിയും കുട്ടികളും ഓലൊക്കെ ഉണ്ടാവുമ്പോഴും കുറച്ചും കൂടി മധുരം ഇടും. ഇവിടെ ശരിക്കും ഒരു പുളിമധുരം പോലെ അങ്ങനെ മതി. മധുരം ഏറിയിട്ടുണ്ടെങ്കിൽ ആർക്കും കുടിക്കാൻ കഴിയൂല എന്ന് പറയാം. അപ്പൊ ഏതായാലും പാൽച്ചായക്കാട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മീനൊക്കെ ഒന്ന് മുളക് തിരുമ്മി വെക്കുകയാണ് കേട്ടോ. അപ്പൊ തലേ ദിവസം അത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഉള്ളിയൊക്കെ കുത്തിയിട്ടാൽ മതിയായിരുന്നു. തലേ ദിവസം വൈകുന്നേരം ആയപ്പോൾ ഞാൻ അതൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പൊ അതിക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഉള്ളിയാണ്. അപ്പൊ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് കൊടുക്കണം. അപ്പൊ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നന്നാക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ കല്ലുരലിൽ വെച്ചിട്ട് ഒന്നങ്ങോട്ട് ചതച്ചിട്ട് അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെ വറുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു രസമാണ് മീനിന്.
അത് പ്രത്യേകിച്ചും ചൂടോടുകൂടി തിന്നാനാണ് കൂടുതലായിട്ടും ടേസ്റ്റ് ഉണ്ടാകുക. പക്ഷേങ്കിൽ നമ്മളെ രാവിലെ തന്നെ ഉണ്ടാക്കേണ്ട ഏട്ടന് കൊണ്ടോണ്ടേ. അപ്പോൾ പിന്നെ ആദ്യം ഒരു വറക്കലും പിന്നെ ഒരു വറക്കലും അതൊന്നും നടക്കൂല കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഒക്കെ ഒന്നിച്ചാണ് ചെയ്യുക. ഈ രണ്ട് പ്രാവശ്യമായിട്ട് കറി വെക്കുന്നതിനോട് തന്നെ എനിക്കൊരു താല്പര്യമില്ല കേട്ടോ. ചിലർക്കുണ്ട് രാവിലെ ഒരു ചോറും കൂട്ടാനൊക്കെ വെക്കും, അത് കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും ചോറും കറിയും വെക്കുക. അപ്പോൾ ഈ ഒരു അടുക്കളയിൽ നമുക്ക് തലവലിക്കണ്ടെന്ന് പറഞ്ഞില്ലേ. പണികൾ നമുക്ക് കിടക്കുന്നോളം പണികളുണ്ടാവും. വീട്ടമ്മമാരാണെങ്കിൽ ഇഷ്ടം പോലെ പണികൾ വീട്ടിലുണ്ടാവും. എത്ര നമ്മൾ അടുക്കളയത്തെ പണി ഒരുങ്ങിയാലും വേറെ എന്തെങ്കിലുമൊക്കെ പണികൾ ഉണ്ടാവും. അപ്പൊ ഏതായാലും ഈ രണ്ടു നേരം ഉണ്ടാക്കുന്നതിനോട് എനിക്ക് താല്പര്യമൊന്നുമില്ല. വൈകുന്നേരം കറിയൊക്കെ കുറവാണെങ്കിൽ വല്ല താളിപ്പോ അല്ലെങ്കിൽ മീൻ കൊണ്ടിയാണെങ്കിൽ മീനോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണ് ഇഷ്ടം കേട്ടോ. അല്ലാതെ ചോറും കറി എല്ലാം കൂടെ വെച്ചുണ്ടാക്കുമ്പോൾ തന്നെ രണ്ടു നേരം ആകുമ്പോൾ തീരെ നമുക്കൊരു ഒഴിവും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പൊ ഏതായാലും ആ മീനൊക്കെ അവിടെ നിന്ന് മുളക് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് വറുത്തെടുക്കണം. അപ്പോഴേക്കും ഇതാക്കണ ഇവിടെ ഒരു ആവിയൊക്കെ ഏകദേശം പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. ഇത് നമ്മൾ കുഴക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടൊന്നുമില്ല. ഇന്നത്തെ നല്ലോണം ഇട്ട് കുഴച്ചെടുത്താൽ തന്നെ നല്ല മയം കിട്ടും. നല്ലോണം പ്രസ് ചെയ്തിട്ട് കുഴക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മളെ ചപ്പാത്തിയൊക്കെ നല്ലോണം ഒന്ന് പൊള്ളച്ച് കിട്ടുക. വേറെ സംഭവങ്ങളൊന്നും നമ്മളിതിൽ പൊള്ളയ്ക്കാൻ വേണ്ടിയിട്ട് ചേർക്കണില്ലല്ലോ. ആകെ തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ കൈവെച്ച് നല്ല മയപ്പെടുത്തിയിട്ട് ഉരുളയൊക്കെ ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഗ്യാസമ്മ വേഗം മീൻ വറക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പൊ ഈ ഒരു ചട്ടിയിലാണ് മീൻ വറക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ചട്ടി ഇപ്പൊ ഞാൻ എല്ലേതും ഉണ്ടാക്കലുണ്ട് ഇതില്. ആദ്യമൊന്നും ഈ ഒരു നോൺ സ്റ്റിക്കിന്റെ ചട്ടി ഞാൻ അങ്ങനെ ഉപയോഗിച്ചിരുന്നില്ല. ഇനി ഒരു ചട്ടിയും കൂടി ഉണ്ട്, അത് എടുക്കാതെ അവിടെ വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മളെ വീഡിയോയിലൊക്കെ വെറും കുക്കിംഗ് ആയിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് വീട്ടിൽ നിന്ന് അമ്മ വാങ്ങി തന്നതാണ് രണ്ട് ചട്ടി കേട്ടോ. അതേപോലത്തെ ചട്ടിക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഏതായാലും അങ്ങനെ രണ്ടല്ല 3 ചട്ടി അമ്മ വാങ്ങി തന്നു കേട്ടോ. അങ്ങനെ ഒന്ന് കേടുവന്നിട്ടുണ്ട്, ഒന്ന് നമ്മളെ ചാനലൊക്കെ തുടങ്ങുന്നതിന്റെ മുന്നേ വാങ്ങി തന്നതാണ്. അപ്പൊ അതിന്റെ ഉള്ളത്തെ തേപ്പൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ചപ്പാത്തി ചുടാനൊക്കെ ഉപയോഗിക്കലാണ്. ഇപ്പൊ ഇങ്ങനത്തെ 2 ചട്ടി ഉണ്ട്. അപ്പൊ ഇത് കേട് വരട്ടെങ്കിൽ മറ്റത് എടുക്കാൻ. അപ്പൊ അത് ഞാനവിടെ എടുത്തു വെച്ചതാണ്. അപ്പൊ ഏതായാലും മീൻ അവിടെ വറുത്തോണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. ചപ്പാത്തി പരത്തണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ചപ്പാത്തി പണി എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. നമുക്ക് നല്ല പണി തന്നെയാണ്. രാവിലെ അതൊരു എന്താ പറയുക, കുഴക്കലും പരത്തലും ഒക്കെ ആയിട്ട് പണി തന്നെയാണ്. ഇവിടെ അമ്മ എപ്പോഴും പറയും പണിയുള്ള സമയത്തൊന്നു വെച്ച് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണ്ട, ദോശ ഉണ്ടാക്കിക്കൊണ്ടു. ദോശയും പുട്ടൊക്കെ ആണെങ്കിൽ എളുപ്പമാണല്ലോ. പണിക്ക് പോകുമ്പോൾ ചോറൊക്കെ കൊണ്ടുപോകാണ്ടാവുമ്പോൾ നമുക്ക് ചപ്പാത്തിമേക്ക് നിന്നാൽ പണി ഒരുങ്ങൂരാന്നൊക്കെ പറയും കേട്ടോ. ഏതായാലും തകൃതി പിടിച്ച് കുറച്ച് ചപ്പാത്തിയൊക്കെ വേഗം ഉണ്ടാക്കി ഏട്ടന് ചായ കൊടുത്തു. നമുക്ക് നേരം വഴുക്കുന്ന ദിവസം ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര വിശപ്പാവും. അങ്ങനെ എല്ലായിടത്തും ഉണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ തീരെ വരൂല. പക്ഷെ നമുക്ക് നേരം വഴുകി എന്ന് കണ്ടാൽ അന്നവർക്ക് ഭയങ്കര വിശക്കലാവും. അങ്ങനെയായിരുന്നു ഇപ്പൊ ഇന്നത്തെ ദിവസം. അപ്പൊ ഞാൻ വേഗം ആ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം വെച്ചിട്ട് ഗ്യാസമ്മ വേഗം ഒരു 3-4 ചപ്പാത്തി ചുട്ടിട്ട് തലേ ദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നു. അത് പിന്നെ ചൂടാക്കൊന്നും വേണ്ട കേട്ടോ, വൈകുന്നേരം ഉണ്ടാക്കിയതാണ്. അപ്പൊ അതും കൂട്ടി ഏട്ടന് ചായ കൊടുത്തു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എന്തേന്ന് അറിയില്ല, അന്ന് നീച്ചപ്പോ തന്നെ എനിക്ക് ഭയങ്കര വിശക്കലാണ്. എനിക്ക് വേഗം ചായ ഉണ്ടാന്നൊക്കെ പറഞ്ഞപ്പോ കറി വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചപ്പാത്തിക്ക് പഞ്ചസാര കൂട്ടിയിട്ട് മേട്ടൻ തിന്നും. എന്റെ നിർബന്ധത്തിനാണ് ഈ കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ തലേ ദിവസത്തെ മീൻ കറി ഉണ്ട് പറഞ്ഞപ്പോ അവൻ കൂട്ടിയിട്ട് തിന്നു കേട്ടോ. കറി അങ്ങനെ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഇനിയിപ്പോൾ ദോശയ്ക്കാണെങ്കിലും ശർക്കര കൂട്ടിയിട്ട് തിന്നും, ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഉഴുന്ന ദോശയല്ലേ, അയ്ക്ക് ആരെങ്കിലുമൊക്കെ അങ്ങനെ തിന്നോയ്ക്ക് കഴിയില്ല കേട്ടോ. അങ്ങനെ തിന്നാൻ ഏട്ടന് അങ്ങനെ ശർക്കരയൊക്കെ കൂട്ടിയിട്ട് തിന്നും, പഞ്ചസാര കൂട്ടിയിട്ടൊക്കെ തിന്നും. പഞ്ചസാരയൊക്കെ പക്ഷേ എങ്കിൽ ശർക്കര കൂട്ടിയിട്ടാണ് ഇവിടെ അധികവും തിന്നേ കേട്ടോ. കറി ഇല്ലെങ്കിൽ, കറി ഉണ്ടെങ്കിലും ചില സമയത്തുണ്ട് അങ്ങനത്തെയൊക്കെ ഒരു നട്ടൂര കേട്ടോ. അപ്പൊ ഏതായാലും ഞാനിങ്ങനെ ചപ്പാത്തിക്ക് മുട്ടക്കറി ഉണ്ടാക്കുകയാണ്. അപ്പൊ ഒരു ഉടായിപ്പ് മുട്ടക്കറിയാണ് കേട്ടോ. 2 മുട്ട എടുത്തു, പക്ഷെ ഒരു മുട്ടേനെ അതിൽ പൊട്ടിച്ചൊഴിച്ചുള്ളൂ. ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയിട്ട് ഒരു പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു മുട്ടക്കറിയാണല്ലോ. അപ്പൊ ഒരുപാട് മുട്ടയൊന്നും വേണ്ട, ഒരു മുട്ടയാണെങ്കിലും ഒരുപാട് കറി ഉണ്ടാക്കട്ടോ. അപ്പൊ ഇവിടെ അച്ഛനും മക്കളും വട്ടം കൂടി നിന്നിട്ട് ചോദിക്കുകയാണ്, എന്താ കറി അറിഞ്ഞിട്ടുണ്ടോ മുട്ട അതിൽ ചേർത്തത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ചിക്കൻ കറി അങ്ങനെ ഒരു ഇത്തിരി ചിക്കനൊക്കെ എടുത്തുവെച്ചിട്ട് പിന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ണൻ ചോദിക്കലുണ്ട് കേട്ടോ. അങ്ങനെ കോഴി അറിഞ്ഞിട്ടുണ്ടോ അമ്മ കോഴിക്കറി ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കലുണ്ട്. ഇന്ന പോലെയാണ് ഇപ്പോൾ എൻ്റെ ചോദ്യം. അപ്പോൾ അത് എല്ലാവരും കൂടി ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മുരിങ്ങയൊക്കെ പൊട്ടിച്ചുടുന്നു. അമ്മ മുരിങ്ങേൻ്റെ ഇല പൊട്ടിച്ചുടുന്നു ഒരു തന്നു കേട്ടോ. പിന്നെ മുരിങ്ങ താളിച്ചു. പിന്നെ കറി ആയി കഴിഞ്ഞപ്പോൾ കണ്ണനും ഇതാക്കണമെന്ന് ധൃതിയാണ്. ചായക്കടി ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഓൽക്കൊക്കെ ബേജാറാണ് കേട്ടോ. അപ്പം ഞാൻ ഓൽക്കും തന്നെ വേഗം വേഗം ഗ്യാസമ്മ ചുട്ടു കൊടുക്കുകയാണ്. അപ്പോൾ ഓനും ഒരു 2-3 എണ്ണം ചുട്ടു കൊടുത്തു. അപ്പോൾ ഓനെന്ന് ആ ഒരു കറി കണ്ടപ്പോൾ തന്നെ എനിക്കിന്നൊരു 3 എണ്ണം ഒന്നും പോരാ, തോന വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും അത് ചുട്ടു കൊടുക്കണം. ഇത് ആദ്യം തിന്നി, അപ്പത്തേക്ക് ഞാൻ കൊണ്ടുവരാന്നൊക്കെ പറയാം. അപ്പൊ അനുട്ടിയും പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇന്ന് നേരത്തെ ചായ വേണമെന്ന്. ഒക്കെ കൂടെ കേട്ടപ്പോ എനിക്ക് തലേ കൂടെ പ്രാന്തൊക്കെ കടിച്ചിട്ടോ. പിന്നെ ആരോടും അങ്ങനെ പ്രാന്ത് കടിച്ചിട്ട് കാര്യമല്ലല്ലോ, നമ്മൾ ക്ഷമിക്കല്ലേ ഏറ്റവും നല്ലത്. എന്റെ അടുത്താണ് തെറ്റ് പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നത്, നേരം വഴിച്ചത് ഞാനല്ലേ. അപ്പൊ കുറച്ച് നേരത്തെ നീച്ചാൽ മതിയായിരുന്നു ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ.
അപ്പോൾ ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ആർക്കും. ഇനിയിപ്പോൾ നേരം വൈകി കരുതിയാണ്ട് കാത്തുക്കാതെ ഇറ കടിച്ച് ഇന്നോട് ഇങ്ങോട്ട് എന്തെങ്കിലും പറയുക, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ അങ്ങോട്ടാവും പറയലുണ്ടാകുക, അല്ലാതെ ഇങ്ങോട്ടൊന്നും ചീത്ത പറയൊന്നുമില്ല. ചേട്ടനാണെങ്കിലും ഒന്നും ചീത്ത അറിയൂല, എന്തേ നേരം വൈകിയത് അല്ലെങ്കിൽ എന്തേ ചായയും കടി ആവാഞ്ഞത് എന്നുള്ള ആ ചോദ്യം ഒന്നും ചോദിക്കൂല. എനിക്ക് വിശക്കുന്നുണ്ട്, അപ്പൊ അവിടെ നിക്കീന്ന് പറഞ്ഞാൽ അവിടെ നിക്കൂ കേട്ടോ, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മക്കൊരു ഇടങ്ങേറാണ് വേഗം ആക്കി കൊടുത്തിട്ടില്ലെങ്കിൽ. അപ്പൊ എന്തായാലും ചപ്പാത്തി ഞാൻ വീണ്ടും ഗ്യാസമ്മ ചുടുകയാണ്. എന്താ വെച്ചാൽ കണ്ണൻ അവിടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അതിന് മോളും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഓർക്കുള്ളാണ് ചുട്ടു കൊടുത്തിട്ട് വേണം പിന്നെ അടുപ്പത്ത് ചുടാൻ. എല്ലാം കൂടി ഇവിടെ ചുട്ടിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഇപ്പം തീരുമാനമാവും കേട്ടോ. ചപ്പാത്തി എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ചുട്ടെടുക്കണം. ഞാൻ വൈകുന്നേരത്തേക്കും കൂടി ഓൾക്ക് ഉള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. വൈകുന്നേരം വന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു കടി വേണ്ടേ, അപ്പം ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് അതും കൂടി ആ കൂട്ടത്തിലുണ്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഏട്ടനെ മുരിങ്ങാതാളിപ്പും ചോറും മീനും അച്ചാറും കൂടി ആക്കി വെള്ളം ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ പോവാൻ നേരം വൈകിട്ടൊന്നുമില്ല കേട്ടോ, 8 മണി ഒരു 8:45 ഒക്കെ ആയിട്ട് പോയാൽ മതി. ഇപ്പൊ എന്തായാലും കുറച്ച് ദൂരം തന്നെയാണ് പണി, എന്നാലും ആ ഒരു സമയത്ത് തന്നെയാണ് ഇവിടുന്ന് പോവലുള്ളത്. അപ്പൊ ഒരു വിശപ്പ് മാറിയാൽ തന്നെ ഒരു സമാധാനമാണ്. അപ്പൊ അനുട്ടി ഇതാക്കണേ ഓക്കുള്ള ചായ എടുക്കുകയാണ്. മറ്റത് 8:30 ആയാലും ഞാൻ പറഞ്ഞ ചായ കുടിക്കാത്ത ആളാണ് കേട്ടോ. അപ്പൊ ഓക്ക് എന്നാ മീൻകറി കണ്ടിട്ടാണ്. അപ്പൊ ഏട്ടനായിട്ട് മീൻ കഷ്ണങ്ങളൊന്നും എടുത്തിട്ടില്ല, കറി മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. അപ്പൊ അത് കണ്ടപ്പോ ഓളും വേഗം മീൻകറിയും പിന്നെ ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇതാ നന്ദു വിളിക്കുന്നുണ്ട്. അപ്പൊ ഓൻ അവിടെ നിന്ന് ഉണന്നാണ്ട് ഇവിടെ വന്ന് കിടക്കുകയാണ്. അപ്പൊ എന്താ വെച്ചാല് ഇന്ന് ചെറിയൊരു പനിയുണ്ട് കേട്ടോ, പനിയുണ്ട്, ഒരു ചെവിന്റെ ആ ഒരു സൈഡിൽ വേദനയുണ്ട്. ഇനി പനിമോളെ പോലെ ആ ഒരു തടവീക്ക ഉണ്ടാവുകയാണോന്ന് അറിയില്ല. എന്തായാലും ഇന്നിപ്പോ ഒരു സുഖമില്ലാത്തൊരു ദിവസമാണ്. അപ്പൊ ഒരു സ്വകാര്യം പറഞ്ഞുതരാന്ന് പറഞ്ഞ് വിളിച്ചതാണ് കേട്ടോ. അപ്പൊ സ്വകാര്യം പറയൽ നമ്മൾ ചെവിയുണ്ട് കാട്ടി കൊടുത്താൽ കുറെ ഉമ്മണ്ട് വെക്കും കേട്ടോ, ഭയങ്കര രസമാണത്. അത് കിട്ടുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. എല്ലാരോടും ചെവിയുണ്ട് കാട്ടിക്ക് ഒരു സ്വകാര്യം പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടാണ് ഉമ്മ കൊടുക്കല്. അപ്പൊ ഏതായാലും ഏട്ടൻ പോണത് കാണാൻ വേണ്ടി ഓടി വന്ന് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ പോയി കഴിഞ്ഞാല് പിന്നെ ഒരു കച്ചറ ഉണ്ടാക്കും, അച്ഛനോട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അച്ഛനെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പോണ സമയത്ത് അവൻ ഉണർന്നിട്ടുണ്ടെങ്കിൽ അവനോട് പറഞ്ഞു ഉമ്മയൊക്കെ കൊടുത്തിട്ട് തന്നെ പോവലുള്ളത്. ഇനി പോണ ഉണർന്നിട്ടില്ലെങ്കിലും ഏട്ടൻ കിടക്കണോടത്ത് കിടന്ന് ഉമ്മയൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് പോവലുള്ളത് കേട്ടോ. പക്ഷെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര സങ്കടമാണ്. അപ്പൊ അമ്മയും അനുമോളും കൂടി അവിടെ ഇരിക്കുന്നുണ്ട്. കണ്ണ അതിന്റെ ഇടയ്ക്ക് ചായ കുടി നടക്കുന്നുണ്ട്, ചായ കുടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഏതായാലും അനുട്ടിക്കുള്ള ചോറും കൂടി ഉണ്ടാക്കി വെക്കാണ് കേട്ടോ. എന്നാ പിന്നെ ആ ചോറിൽ ഒരു ഇത്തിരി ചോറയുടെ ബാക്കി ഉണ്ടാവുള്ളൂ. കണ്ണന് പിന്നെ ചപ്പാത്തി മതിയല്ലോ കൊണ്ടുപോവാന്. അപ്പൊ അനുട്ടിക്ക് ഇപ്പൊ ഇവിടെ അച്ചാറുണ്ടാവുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഇന്നാളെ ഞങ്ങൾ ചേച്ചീന്റെ വീട്ടിലേക്ക് പോയപ്പോ അമ്മ ഇട്ടതാണ്, കൈപ്പങ്ങിയും വെളുത്തുള്ളിയും അതുപോലെ നാരങ്ങ, അല്ല നാരങ്ങയല്ല നെല്ലിക്കയും കൂടെ കൂടിയിട്ട് അങ്ങനെ ഇട്ടതാണ്. കുറച്ച് ലൂസ് ആയിട്ടാണ് അച്ചാർ ഇട്ടിട്ടുള്ളത്. എന്താ വെച്ചാൽ ഏട്ടനൊക്കെ എപ്പോഴും അച്ചാറിന്റെ ആ ഒരു നീര് വേണം നീര് വേണം എന്നാണ് പറയുക കേട്ടോ, കഷ്ണത്തെക്കാളും. അപ്പൊ പിന്നെ കുറച്ച് നീരോട് കൂടി തന്നെയാണ് ഇട്ടത്. പിന്നെ അതാ ഗ്യാസമ്മ ചപ്പാത്തി ചുടല് നിർത്തിയിട്ട് പിന്നെ അടുപ്പത്തേക്ക് കൊണ്ടുവന്നു കേട്ടോ. ഇനിയിപ്പോ ഇവിടെ ചുട്ടെടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അരി ഇട്ടിട്ടൊന്നുമില്ല. അപ്പൊ ഇന്ന് മുരിങ്ങ താളിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അടുത്ത വീട്ടിൽ പോയാണ്ട് കഞ്ഞിവെള്ളം കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പൊ എന്നും ഞാൻ എന്താ പറയാ, മിക്കവാറും ദിവസങ്ങളിൽ ചോറ് വെക്കും രാവിലെ റേഷൻ അരിന്റെ. അപ്പൊ ഇന്ന് എന്തായാലും വെക്കാനൊരു കള്ളത്തരം കട്ടി, ചോറുണ്ടല്ലോ. അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അത് വെക്കാന്ന് വിചാരിച്ചിട്ട് നിന്നതായിരുന്നു. അപ്പോഴാണ് നമുക്ക് കഞ്ഞിവെള്ളത്തിന് ആവശ്യം വന്നത്. അപ്പോൾ ആ ചേച്ചിക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ട് കാരണം, അങ്ങനെ അനുമോള് പോയി കൊണ്ടുവന്ന്. അങ്ങനെയാണ് മുരിങ്ങ താളിച്ചത് കേട്ടോ. മുരിങ്ങ താളിക്കണമെങ്കിൽ എന്തായാലും കഞ്ഞിവെള്ളം നിർബന്ധമാണല്ലോ. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടും കൊടുക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ. എല്ലായിടത്തും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. അപ്പൊ അമ്മ അറിഞ്ഞിച്ച് പാത്രം കഴുകാൻ നിന്നോ, ഞാൻ ചപ്പാത്തി ചുട്ടോളാന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ ചപ്പാത്തി ചുടുകയാണ്. ഇപ്പൊ ഏതായാലും രാവിലെ മുറ്റടിക്കാൻ ഉണ്ടാവില്ല. വൈകുന്നേരം ഞാനും അമ്മയും അനുമോളും കൂടെ കൂടിയാണ്, മൂന്നാളും കൂടെ കൂടിയിട്ടാണ് മുറ്റടിക്കലുള്ളത്. മുറ്റടിച്ചിട്ട് ഇപ്പോൾ കത്തിക്കലാണ് കേട്ടോ. ചമ്മലല്ലേ നല്ലോണം ഉണങ്ങിയത്, അപ്പൊ അപ്ലൈക്ക് അപ്ലൈ അങ്ങനെ കത്തിക്കലാണ്. അപ്പൊ വൈകുന്നേരം അതൊരു പണി തന്നെയാണ് കേട്ടോ. ഞങ്ങൾ 5 മണി കഴിഞ്ഞാൽ മൂന്നാളും മുറ്റത്തേക്ക് ഇറങ്ങും. മൂന്നാളും കൂടിയാൽ പിന്നെ വേഗം കഴിയും. അപ്പൊ നന്ദുവിന് ഇന്നിപ്പോ ചപ്പാത്തി ഒന്നും തിന്നാൻ വയ്യ എന്നുള്ളത് നീച്ച് കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത്. അപ്പൊ ദോശമാവും ഇല്ല. അപ്പൊ തറവാട്ടിക്ക് വിളിച്ചു ചോദിച്ചപ്പോ അവിടെ ദോശ ഉണ്ട് കാരണം. അങ്ങനെ അനുട്ടി പോയിട്ട് അമ്മായിൻ്റെ അടുത്ത് നിന്ന് ദോശ കൊണ്ടുവന്നതാണ്. അപ്പൊ കറി ഇവിടെ ഉണ്ടല്ലോ, അപ്പോന് സോഫ്റ്റ് ഉള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കല്ലേ നല്ലത്, ബ്രെഡും പെന്നും ഒന്നും വേണ്ടായിരുന്നു. അപ്പൊ പിന്നെ ദോശ അവിടെ പോയി കൊണ്ടുവന്നു. അങ്ങനെ ദോശയും ചായയും കറിയൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്നൊക്കെ വന്നതിന് ശേഷമാണ് ഇപ്പൊ വീണ്ടും ഈ ചായ കുടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ചായയും എന്താ പറയാ കേക്കും വേണം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പോന്നപ്പോൾ ആ ഒരു പൊതി കേക്ക് വാങ്ങിയിരുന്നു. അപ്പൊ അത് തിന്നിരിക്കുകയാണ്. അപ്പൊ കുറച്ച് ബെന്നൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഇനിയിപ്പോ അങ്ങനത്തെയൊക്കെ തിന്നാൻ കഴിയുള്ളൂ. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ താടവീക്കത്തിന്റെ ഒരു തുടക്കമാണെന്നാ പറഞ്ഞത് കേട്ടോ. അനുമോളത് മാറിയിട്ട് കുറച്ച് ദിവസമായി. ഇപ്പൊ നന്ദുവിന്റെ ക്ലാസ്സിൽ 2-3-4 കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു ടീച്ചർ പറഞ്ഞു കേട്ടോ. അങ്ങനെ കിട്ടിയതാവും, എന്തായാലും ഇതൊരു പകർച്ചവ്യാധി അല്ലേ. അപ്പൊ എല്ലാവരും കുട്ടികളെയൊക്കെ നന്നായി ശ്രദ്ധിക്കട്ടോ. ഇപ്പൊ കണ്ണ് സൂക്കടും ഈ ഒരു സൂക്കടും ആണ് ആകെയുള്ളത്.
അപ്പൊ ഇത് ഫസ്റ്റില് ചെവിന്റെ ആ ഒരു സൈഡ് കൂടിയാണ് അവന് വേദന തുടങ്ങിയത് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു നീരിറക്കത്തിന്റെ ആണെന്നുള്ളത്. അപ്പൊ നല്ലോണം പനിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അവിടെ കൊണ്ട് ചെന്നപ്പോഴാണ് അതിന്റെ ഒരു തുടക്കമാണെന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയും പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്നലത്തെ കമന്റ് ബോക്സ് ഞാൻ ഓഫ് ആക്കിയിട്ടതല്ല, അത് യൂട്യൂബ് തന്നെ ഓഫ് ആക്കിയതാണ് തോന്നുന്നത്. ലാസ്റ്റ് നമ്മളെ നന്ദു അതില് കുപ്പായം ഇടാതിരിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ സത്യത്തില് എഡിറ്റ് ചെയ്തപ്പോൾ മറന്നു പോയതാണ് അത് കട്ടാക്കാൻ. അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.